നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന് വർണ്ണാഭമായ തുടക്കം. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഉച്ചയോടെ ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് കുടമാറ്റവും നടക്കും. വെടിക്കെട്ട് പുലർച്ചെ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. കയ്യേറ്റം ഒഴിപ്പിക്കൽ തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. പരവൂർ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് മൂന്നു പേർ കൂടി കസ്റ്റഡിയിൽ. ദുരന്തം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും നടുക്കം മാറാതെ പ്രദേശവാസികൾ. കുഞ്ഞുങ്ങൾ ദേവീക്ഷേത്രം പൂജകൾക്കായി വീണ്ടും തുറന്നു. കൂത്തുപറമ്പ് മാനാന്തേരിയിൽ BJP CPIM സംഘർഷം. 4 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. അക്രമത്തിന് പിന്നിൽ BJP പ്രവർത്തകരെന്ന് ആരോപണം. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ 36 മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായി. രാവിലെ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. അന്നമനട പരമേശ്വരന്മാരാർ നയിക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നു. പാറമേക്കാവിലമ്മ പാറമേക്കാവ് പത്മനാഭന്റെ പുറത്തേറി എഴുന്നള്ളും. 1:30-ക്കാണ് പ്രശസ്തമായ ഇലഞ്ഞിത്തറമേളം. മേളകുലപതികൾ പെരുവനം കുട്ടന്മാരാരും ചോറ്റാനിക്കര വിജയന്മാരാരും പാണ്ഡിമേളത്തിന് നേതൃത്വം നൽകും. വൈകിട്ട് 5 തെക്കേ ഗോപുരം കടന്ന് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിന്ന് വർണ്ണക്കുടകൾ ഉയർത്തും. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ശിവസുന്ദറും പാറമേക്കാവിന്റേത് ശ്രീ പത്മനാഭനും ഏറ്റും. കുടമാറ്റം കഴിയുമ്പോഴേക്കും രാത്രി പൂരത്തിന് തുടക്കമാകും. ഘടകപൂരങ്ങളെല്ലാം വീണ്ടും വടക്കുനാഥനിലെത്തും. ഇവിടെ പാറമേക്കാവിന്റെ രാത്രി പഞ്ചവാദ്യം അരങ്ങേറും. പുലർച്ചെ ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് നടക്കും. കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. കയ്യേറ്റം ഒഴിപ്പിക്കൽ തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകിയത്. റിസോർട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവിന് സ്റ്റേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ കാലത്ത് നടന്ന ഒഴിപ്പിക്കലും അപ്പീലിൽ പരാമർശിച്ചിട്ടുണ്ട്. പരവൂർ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി കസ്റ്റഡിയിലായി. കരാറുകാരൻ കൃഷ്ണൻകുട്ടിയുടെ തൊഴിലാളികളാണ് കസ്റ്റഡിയിലായത്. ദുരന്തം നടന്ന പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം പൂജകൾക്കായി വീണ്ടും തുറന്നു. ക്ഷേത്രതന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുണ്യാഹം ശുദ്ധികലശം അടക്കമുള്ള കർമ്മങ്ങൾ നടന്നത്. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നുണ്ട്. പരവൂർ പുറ്റിങ്ങലിൽ 107 പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് അപകടം നടന്നിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിടുന്നു. വെടിക്കെട്ട് അപകടത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും പരവൂർ നിവാസികൾ. അപകടത്തിൽ കാണാതായവർക്കായി ബന്ധുക്കളുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് പരവൂർ ക്ഷേത്രത്തിലെ ഉത്സവാന്തരീക്ഷം നിലവിളികൾക്ക് വഴിമാറിയത്. മാനത്ത് വർണ്ണവിസ്മയം തീർക്കേണ്ട അമിട്ടുകൾ മണ്ണിൽ പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതം ഒരു നാടിന്റെ ഹൃദയം തകർത്തു. ശക്തമായ സ്ഫോടനത്തിൽ പൊള്ളലേറ്റും കോൺക്രീറ്റ് ബീമുകൾക്കടിയിൽപ്പെട്ടുമെല്ലാം 107 പേർ മരണപ്പെട്ടു. സംഭവിച്ചതെന്തെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങൾക്കൊടുവിൽ കയ്യും മെയ്യും മറന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ മണിക്കൂറുകളായിരുന്നു പിന്നീട്. വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവർ 16 പേരെന്നാണ് ഔദ്യോഗിക കണക്ക്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളിൽ ഒന്നാവരുത് എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കാണാതായവരുടെ ഉറ്റവരും ഉടയവരും. ക്ഷേത്രമൈതാനത്ത് ചിതറിക്കിടക്കുന്നുണ്ട് ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മണമാണ് ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത്. ഫോറൻസിക് വിഭാഗം ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ചുവെങ്കിലും വൃത്തിയാക്കാനെത്തുന്ന തൊഴിലാളികൾക്ക് ചിതറിത്തെറിച്ച ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഞെട്ടലോടെയാണ് അവർ പറയുന്നത്. കാലങ്ങൾക്കപ്പുറം പരവൂർ ദുരന്തവും രാജ്യത്തെ നടുക്കിയ ദുരന്തങ്ങളിൽ ഒന്നു മാത്രമായി മാറും. പക്ഷേ ഉറ്റവരും ഉടയവരും നഷ്ടമായി അനാഥത്വത്തിന്റെ നഷ്ടബാല്യമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയെങ്കിലും കണ്ട് അധികാരികൾ കണ്ണു തുറക്കണം. സുരക്ഷ നൽകാൻ ബാധ്യതയുള്ളവർ ഇനിയൊരു ദുരന്തത്തിന്റെ നഷ്ടങ്ങളിലേക്ക് തള്ളിവിടാതെ നാടിനെ കാക്കണം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. പരവൂർ വെടിക്കെട്ട് ദുരന്തക്കേസിലെ 13 പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പരവൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. അതേസമയം ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും സംഘാടകർക്ക് പരിക്കേൽക്കാത്തത് അത്ഭുതകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ദുരന്തത്തിലെ യഥാർത്ഥ പ്രതികൾ പോലീസും ജില്ലാ ഭരണകൂടവുമാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. അതേസമയം അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസും ജില്ലാ ഭരണകൂടവും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ്.
പോലീസിനെ പ്രതികൂട്ടിലാക്കി കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനമോൾ സർക്കാരിന് നൽകിയ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 8-നാണ് ജില്ലാ കളക്ടർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനെ അനുമതി നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. എന്നാൽ മത്സരക്കമ്പം നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നതിൽ സിറ്റി പോലീസിന് വീഴ്ച പറ്റിയതായി ജില്ലാ കളക്ടർ ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ സിറ്റി പോലീസിനെ പൊതുവിലും പോലീസ് കമ്മീഷണറെ പ്രത്യേകിച്ചും പരസ്യമായി കുറ്റപ്പെടുത്തിയ ജില്ലാ കളക്ടർ പോലീസിനെ നിശിതമായി വിമർശിക്കുന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നിരോധന ഉത്തരവ് നൽകിയെങ്കിലും ഉത്തരവ് നടപ്പാക്കേണ്ടതില്ലെന്ന് വാക്കാൽ ഉത്തരവ് നൽകിയിരുന്നതായി അറസ്റ്റിലായ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന എ സി പി എം എസ് സന്തോഷിൻ്റെ കത്ത് പുറത്തു വന്നതോടെ പോലീസ് കൂടുതൽ പരുങ്ങലിലാവുകയായിരുന്നു. ഇതിനിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ക്ഷേത്ര ഭാരവാഹികളടക്കമുള്ള 13 പ്രതികളെ ഏപ്രിൽ 20 വരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തുകൊണ്ട് പരവൂർ മജിസ്ട്രേറ്റ് സതീഷ് ഉത്തരവായി. ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടത്തിയത്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിനും തെളിവെടുപ്പ് നടത്തി. ഇതിനിടെ കേസിലെ 12-ാം പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ പരവൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. വെടിക്കെട്ടുകാർ തമ്മിലുള്ള കുടിപ്പകയാണ് പുറ്റിങ്ങൽ ദുരന്തത്തിന് വഴിവെച്ചതെന്നും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്ക് വെടിക്കെട്ട് ദുരന്തത്തിൽ യാതൊരു പങ്കുമില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ആക്ച്വലി ഒരു ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേ ഓർഡർ വന്നിരുന്നു. ആ സ്റ്റേ ഓർഡർ അമ്പലത്തിൻ്റെ അതോറിറ്റീസ് അത് കൃത്യമായും ചെയ്തു എന്നാണ് അഭിപ്രായം. പക്ഷേ പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ടിയിരുന്ന പ്രിക്കോഷണറി ആയിട്ടുള്ള ഒരു മെഷേഴ്സും അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മിസ്ആപ്പ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കമ്പം നടക്കുന്നുവെങ്കിലും മത്സരക്കമ്പം നടന്നിട്ടുണ്ടെങ്കിലും ഇന്നുവരെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനാസയാണ് ഇതിന് കാരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിൽ ഈ ഉത്സവത്തിൻ്റെ ഭാരവാഹികളിലൊന്നും വലിയ പങ്കൊന്നുമില്ല. അവിടെ നിന്ന് ഡയറക്ഷൻ വന്നതിന് ശേഷം ഇതിനകത്തിരുന്ന എക്സ്പ്ലോസീവ്സ് എല്ലാം തന്നെ ഈ കമ്പപ്പുരയിൽ നിന്ന് മാറ്റിയായിരുന്നു, മാറ്റി ദൂര സ്ഥലങ്ങളിലേക്ക് പോയിണ്ട്. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഈ കമ്പക്കാർ തങ്ങൾ ഇവിടെ ഒരു മത്സരക്കമ്പം വേണ്ട, മത്സരക്കമ്പം ഇല്ലാന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് ചെറിയൊരു ബിറ്റ് നോട്ടീസും കൊടുത്തിരുന്നു. പക്ഷേ കമ്പക്കാർ തങ്ങളിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും, അപ്പോൾ അവിടെ തങ്ങളുള്ള എന്തെങ്കിലും കുടിപ്പകയായിരിക്കുമെന്ന് സംശയിക്കുന്നുണ്ട്. കേരള വിഷൻ, കൊല്ലം. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിനിടയാക്കിയ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകി പോലീസ് നൽകിയ റിപ്പോർട്ട് പുറത്തായി. ആദ്യം വെടിക്കെട്ടിനെതിരെ റിപ്പോർട്ട് നൽകിയ പോലീസ് പിന്നീട് മത്സരക്കമ്പം ഒഴിവാക്കിയാൽ മതിയെന്ന റിപ്പോർട്ട് നൽകുകയായിരുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിനിടയാക്കിയ വെടിക്കെട്ട് നടത്താൻ അനുമതി കൊടുത്തുകൊണ്ട് പോലീസ് നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു. ആദ്യം വെടിക്കെട്ടിനെതിരെ റിപ്പോർട്ട് നൽകിയ പോലീസ് പിന്നീട് മത്സരക്കമ്പം ഒഴിവാക്കിയാൽ മതിയെന്ന റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഏപ്രിൽ 4-നായിരുന്നു വെടിക്കെട്ട് സംബന്ധിച്ച് ആദ്യ റിപ്പോർട്ട് പോലീസ് നൽകിയത്. എന്നാൽ 4 ദിവസത്തിനു ശേഷം നൽകിയ 2-ാം റിപ്പോർട്ടിൽ പോലീസ് മലക്കം മറിയുകയായിരുന്നു. ഏപ്രിൽ 8-നു നൽകിയ റിപ്പോർട്ടിൽ മത്സരക്കമ്പം ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു നിർദ്ദേശം. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ചാത്തന്നൂർ എ സി പിയും പരവൂർ എസ് ഐയും വെടിക്കെട്ടിനെ അനുകൂലിച്ചാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വെടിക്കെട്ട് ദുരന്തത്തെ സംബന്ധിച്ച് കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനാമോൾ ഉന്നയിച്ച വിമർശനങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷയത്തെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. പി പി മുകുന്ദൻ ബി ജെ പിയിലേക്ക് മടങ്ങിയെത്തും. സാധാരണ പ്രവർത്തകനായിട്ടായിരിക്കും മുകുന്ദന്റെ മടങ്ങി വരവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അറിയിച്ചു. നാളെ തിരുവനന്തപുരത്തെ ബി ജെ പി ഓഫീസിലെത്തി മുകുന്ദൻ അംഗത്വം സ്വീകരിക്കും. ഉത്തരമേഖല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കെ 2006-ലാണ് മുകുന്ദനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയത്. ജോസഫ് എം പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഇടഞ്ഞു നിന്നിരുന്ന പി ജെ കുര്യൻ ഒടുവിൽ നിലപാട് മാറ്റി. കെ എം മാണിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് കുര്യന് മനംമാറ്റമുണ്ടായത്. തർക്കങ്ങൾ എല്ലാം അവസാനിച്ചുവെന്നും പുതുശ്ശേരിയുടെ വിജയത്തിനായി യു ഡി എഫ് പ്രവർത്തകർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും കുര്യൻ പറഞ്ഞു. എന്നാൽ പ്രശ്നപരിഹാരം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് പി ജെ കുര്യൻ മറുപടി പറഞ്ഞില്ല. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജോസഫ് എം പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രൊഫസർ പി ജെ കുര്യൻ രംഗത്ത് വന്നതോടെയാണ് തിരുവല്ലയിൽ തർക്കം ഉടലെടുത്തത്. മുൻകാലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ ജോസഫ് എം പുതുശ്ശേരി കൂട്ടുനിന്നുവെന്ന പരാതിയാണ് പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. പുതുശ്ശേരിക്ക് ജയസാധ്യത കുറവാണെന്ന വിമർശനവും ഉയർന്നു. പല കോണുകളിൽ നിന്നും പി ജെ കുര്യനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇതേ തുടർന്ന് തിരുവല്ലയിൽ യു ഡി എഫ് കൺവെൻഷൻ പോലും വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കെ എം മാണി തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടത്. പി ജെ കുര്യനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞെന്ന്
കെ എം മാണി ചർച്ചകൾക്ക് ശേഷം പ്രതികരിച്ചു. പ്രതിഷേധം അവസാനിപ്പിക്കുകയാണെന്നും പുതുശ്ശേരിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും പി ജെ കുര്യനും പറഞ്ഞു. അതേസമയം തിരുവല്ലയിൽ പുതുശ്ശേരിക്കെതിരെ മത്സരരംഗത്തുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി രാജു പുളിമ്പള്ളിയെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ചർച്ചയിലുണ്ടായില്ല. മത്സരരംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് രാജു പുളിമ്പള്ളി പറഞ്ഞു. ചില സാങ്കേതികത്വം കൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് മണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ നമുക്ക് മണ്ഡലം നിലനിർത്താനുള്ള ഒരു നല്ല അവസരമുണ്ട്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് എൻ്റെ ഒരു പിന്തുണ അവരാവശ്യപ്പെട്ടപ്പോൾ ഞാനത് സമ്മതിക്കാനുണ്ടായത് കോൺഗ്രസ്സിലെയും കേരള കോൺഗ്രസ്സിലെയും മറ്റ് ഘടകകക്ഷികളിലെയും ഒക്കെ ആളുകൾ എന്നെ സമീപിച്ചു. അതേസമയം പി ജെ കുര്യനെ അനുനയിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഏത് രീതിയിലാണ് തീരുമാനത്തോട് പ്രതികരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇപ്പോൾ തന്നെ പ്രചരണത്തിൽ ഏറെ പിന്നിലായ ജോസഫും പുതുശ്ശേരിക്ക് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേണം പ്രചരണ രംഗത്ത് സജീവമാകാൻ. വി എസിന്റെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൌണ്ടുകൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൌണ്ടുകളിലൂടെ ഏവർക്കും VSമായി സംവദിക്കാം, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. പൊതുപ്രവർത്തനത്തിന്റെ നാൾവഴികൾ, ജനകീയ സമരങ്ങളിലെ ഇടപെടലുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, VS കഥാപാത്രമായ കാർട്ടൂണുകൾ അടക്കമുള്ളവ പേജിലുണ്ടാകും. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഈ മാസം 21 ധർമ്മടത്തെത്തും. പിണറായി വിജയൻ 30 പാലക്കാട് ജില്ലയിൽ എത്തുന്നുണ്ടെങ്കിലും മലമ്പുഴയിൽ VSന് വേണ്ടി പ്രചരണത്തിന് പോകുമോ എന്ന് ജില്ലാ നേതൃത്വം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. VS അച്യുതാനന്ദനും പിണറായി വിജയനുമൊപ്പം കോടിയേരി ബാലകൃഷ്ണനും MA ബേബിയും നേതൃത്വത്തിലുണ്ടാവും. VSന്റെയും പിണറായിയുടെയും കോടിയേരിയുടെയും ജില്ലാ പരിപാടികൾ 20 ആരംഭിക്കും. പിണറായി, കോടിയേരി എന്നിവരുടെ പരിപാടികൾ May 6 സമാപിക്കും. VSന്റേത് May 3 സമാപിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച PK രാഗേഷിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. ഇരിക്കൂർ മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റ് KR അബ്ദുൾ ഖാദർ, രാഹുൽ, പ്രദീപ് കുമാർ എന്നിവരെയും പുറത്താക്കിയതായി സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് PK രാഗേഷിനെയും ഇരിക്കൂറിലെ അബ്ദുൾ ഖാദറിനെയും കോൺഗ്രസിൽ നിന്നും 6 പുറത്താക്കിയത്. രാഗേഷിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലും അബ്ദുൾ ഖാദറിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂറിലും വിമത കോൺഗ്രസ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് DCC നേതൃത്വം നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കായക്കുൽ രാഹുൽ, പ്രദീപ് കുമാർ എന്നിവർക്കെതിരെയും കോൺഗ്രസ് ജില്ലാ നേതൃത്വം നടപടിയെടുത്തിട്ടുണ്ട്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ PK രാഗേഷിനെയും ഇരിക്കൂറിലെ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ KL അബ്ദുൾ ഖാദറേയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 പുറത്താക്കിയതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അദ്ദേഹം അഴീക്കോടും കണ്ണൂരും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കും എന്ന് പറഞ്ഞ പ്രഖ്യാപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും UDFനോടുമുള്ള ഒരു വെല്ലുവിളിയായി ഈ പാർട്ടി കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രിയുമായി PK രാഗേഷ് ചർച്ച നടത്തിയിരുന്നു. 4 ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മുൻപാകെ രാഗേഷ് ഉന്നയിച്ചത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവുമാണ് രാഗേഷ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. അച്ചടക്ക നടപടിക്ക് വിധേയമായ രാഗേഷിന്റെ അനുയായികളെ എല്ലാവരെയും പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും ചിറക്കൽ ബ്ലോക്ക് പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവും നേതാക്കൾക്ക് മുമ്പേ രാഗേഷ് ഉന്നയിച്ചിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യമൊഴിച്ച് മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്നായിരുന്നു DCCയുടെ നിലപാട്. രാഗേഷ് നിലപാടിൽ അയവുയർത്താത്ത സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടിയെന്നാണ് സൂചന. കോൺഗ്രസ് നടപടിയുമായി രംഗത്ത് വന്നതോടെ കണ്ണൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം UDFന് നഷ്ടമായേക്കും. ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ കോർപ്പറേഷനിൽ രാഗേഷിന്റെ നിലപാട് നിർണായകമായിരിക്കും. രാഗേഷിനെ പുറത്താക്കിയ നടപടിയിൽ തെറ്റില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കൂത്തുപറമ്പ് മാനാന്തേരിയിൽ 4 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. EP ജയരാജന്റെ തെരഞ്ഞെടുപ്പ് ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റത്. സംഭവത്തിന് പിന്നിൽ BJP പ്രവർത്തകർ ആണെന്ന് CPIM ആരോപിച്ചു. ആക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ പുരുഷു, രമേശൻ, വിജേഷ് എന്നീ CPIM പ്രവർത്തകരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 124 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇക്കുറി ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ 124 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മനോജ് ശങ്കരനെല്ലൂർ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും പ്രാധാന്യം നൽകുന്ന പട്ടികയ്ക്കാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കുറി വിജയസാധ്യത ഒട്ടേറെയുള്ള മണ്ഡലങ്ങളുണ്ട്. അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന കോഴിക്കോട് നാദാപുരം മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ ഏറെയാണ്. നിരവധി മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വരെ ഞങ്ങൾ മുന്നിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം CPIയുടെ സിറ്റിംഗ് സീറ്റാണെങ്കിലും വളരെയേറെ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നല്ല രീതിയിലുള്ള പ്രചരണമാണ് അവിടെ നടക്കുന്നത്. വളരെയേറെ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അബ്ദുറഹ്മാൻ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരുടെ വിജയപരാജയം തീരുമാനിക്കാൻ ഇത്തവണ തൃണമൂൽ കോൺഗ്രസിനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മമതാ ബാനർജി കേരളത്തിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ, കൊച്ചി. ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൂന്നാറിൽ നടന്നു. കൺവെൻഷനിൽ ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സുധീരനും ഉമ്മൻചാണ്ടിയും മദ്യത്തിനെതിരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസ്സുകാരന്റെ കണ്ണുകൂടി അവസാനിപ്പിക്കും എന്ന് ഉറപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാനാണ്. അത് കേട്ടാദ്യം കണവ് പറയുന്നത് കയറിയിട്ട് അപ്പൊ തട്ടിപ്പാന്ന് മനസ്സിലായിരുന്നു. രണ്ടാമതൊരു തട്ടിപ്പ് കൂടി ഉണ്ട് ഇപ്പോ. അതെന്താ BJP സൂത്രത്തിൽ നോക്കി ഉണ്ടാക്കുക? ഉമ്മൻചാണ്ടിന്റെ സ്ഥിരം കലാപരിപാടിയാ BJP ദേശീയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. CPI ജില്ലാ കമ്മിറ്റി അംഗം P. മുത്തുപാണ്ടി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. അഴിമതിരഹിതമായ ഭരണത്തിന് LDFന് വോട്ടൊന്ന് ചെയ്യണമെന്ന് MP ആവശ്യപ്പെട്ടു. കൺവെൻഷൻ നടക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ റാലിയായി പഴയ മൂന്നാറിലുള്ള സമ്മേളനവേദിയിലെത്തി. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന UDF സർക്കാരിന്റെ ഭരണം കേരളം തകർച്ചയുടെ ആഴങ്ങളിലാണെന്ന് LDF ആരോപിച്ചു. അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാ രംഗത്തെയും കീഴടക്കി. നിത്യോപയോഗ വസ്തുക്കളുടെ വിലക്കയറ്റവും പൊതുവിതരണ ശൃംഖലയുടെ തകർച്ചയും ജനജീവിതം ദുസ്സഹമാക്കി. കാർഷിക മേഖലയിലെ വികലമായ നയങ്ങൾ കേരളത്തെ കർഷക ആത്മഹത്യയുടെ നാടാക്കി മാറ്റി. CPM ദേവികുളം മണ്ഡലം കമ്മിറ്റി KV ശശി, CPI ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി P. മുത്തുപാണ്ടി, ജനതാദൾ ഭാരവാഹി MM മമ്മൂഞ്ഞ്, NCP നിയോജക മണ്ഡലം പ്രസിഡന്റ് TP രാജപ്പൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോപിരാമൻ, കോൺഗ്രസ് എസ് പ്രസിഡന്റ് ബോബി കോലോത്ത് എന്നിവർ സംബന്ധിച്ചു. ശബരിമലയിൽ 5 കവർച്ചാ സംഘം പിടിയിലായി. കമ്പം സ്വദേശികളായ പാണ്ഡ്യൻ, മുനിയാണ്ടി, തവമണി, കറുപ്പയ്യ എന്നിവരാണ് പിടിയിലായത്. വർഷങ്ങളായി ശബരിമലയിൽ തമ്പടിച്ച് കവർച്ച നടത്തി വരികയായിരുന്നു ഇവർ. പമ്പ CI അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 10 ഷാഡോ പോലീസാണ് ഇവരെ പിടികൂടിയത്. ജനങ്ങൾക്ക് മാധ്യമങ്ങളിലുള്ള വിശ്വാസം നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നിഷ്പക്ഷമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം. പെയ്ഡ് ന്യൂസിനെതിരെ കൊച്ചിയിൽ സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെയ്ഡ് ന്യൂസ് ഉൾപ്പെടെയുള്ളവ കടന്നു വരാതിരിക്കാൻ മുൻകരുതലെടുക്കുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് മാധ്യമങ്ങളിലുള്ള വിശ്വാസം നിലനിൽക്കണമെങ്കിൽ പക്ഷപാതരഹിതമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ്. ഏതൊരു വിഷയവും ബിക്കോസ് വെദർ ഇറ്റ് ഇസ് എ കറക്റ്റ് ഫാക്ട് ആർ റോങ് ഫാക്ട് ആർ മിസ്റ്റേക്കൻ ഫാക്ട് ആർ മിസ്അണ്ടർസ്റ്റുഡ് ഫാക്ട്, ഏത് ഫാക്റ്റായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനങ്ങൾ വേറെ ആരെയും വിശ്വസിച്ച് കാര്യങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ രാവിലെ പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വിതൗട്ട് അനലൈസിങ് 90% ഓഫ് പീപ്പിൾ വിൽ ബിലീവ് ദിസ് ഇസ് കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിശ്വാസം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ that you should I mean come up with a kind of impartial free fair election nadathanayite nammude election jilla thirinjedupp officerayum sahakarikkanulla mudu uttaravayathavum ningal kondunnullathu mathramana enikku avasarathil parayanullathu. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ അവസ്ഥ ഏറെ മെച്ചപ്പെട്ടതാണ്. അവിടങ്ങളിലുള്ള മാധ്യമങ്ങൾ വളരെ പ്രത്യക്ഷമായി തന്നെ പക്ഷം പിടിക്കാറുണ്ട്. കേരളത്തിന്റെ നിലവാരത്തിനനുസരിച്ച് വോട്ടിംഗ് ശതമാനം 95% വരെയായി ഉയരേണ്ടതുണ്ടെന്നും MG രാജമാണിക്യം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ S. രാജീവ്,
ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് മേഖലാ ഉപഡയറക്ടർ പി ആർ റോയ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ചന്ദ്രഹാസൻ വടുതല തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ, കൊച്ചി. ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വിവരാവകാശ നിയമപ്രകാരം അഡ്വക്കേറ്റ് ഡി ബി ബിനു നൽകിയ അപേക്ഷയിലാണ് ഈ മറുപടി ലഭിച്ചത്. ക്യാബിനറ്റ് കൂടി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനങ്ങൾ പലതും പുറത്തു വരുന്നില്ല. 800 തീരുമാനങ്ങൾ ഈ മന്ത്രിസഭയുടെ കാലത്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങളുടെ പകർപ്പ് അഡ്വക്കേറ്റ് ഡി ബി ബിനു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത്. എന്നാൽ തീരുമാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ സാധ്യമാകുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് ഡി ബി ബിനുവിന് മുഖ്യമന്ത്രിയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ ബി എസ് മണിയിൽ നിന്നും ലഭിച്ച മറുപടി. ജനങ്ങൾ അറിയേണ്ട പല വിവാദമായതും അഴിമതി നിറഞ്ഞതുമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. ഡി ബി ബിനു പറയുന്നു, ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് ഏറ്റവും പരമോന്നത നയരൂപീകരണ സമിതിയാണ്. ആ സമിതിയിലെ ഡിസ്കഷൻസ് ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല, അത് കൊടുക്കണ്ട. പക്ഷെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനത്തിന്റെ കോപ്പി പുറത്തു വരണം, കാരണം ജനങ്ങളെ ബാധിക്കുന്നതാണ് അത്. അപ്പൊ ആ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് ഇവർ തയ്യാറാണ്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 41B അനുസരിച്ച് സ്വമേധയാ വിവരങ്ങൾ പ്രഖ്യാപിക്കണം എന്ന വകുപ്പിൽപ്പെടുത്തിക്കൊണ്ട് ക്യാബിനറ്റ് തീരുമാനങ്ങളെല്ലാം സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും അഡ്വക്കേറ്റ് ഡി ബി ബിനു ആവശ്യപ്പെടുന്നു. 24 സുതാര്യമായി പ്രവർത്തിക്കുന്നു, ഒന്നും മറച്ചു വെക്കാനില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഒരു സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. കേരള വിഷൻ, കൊച്ചി. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം കൗസ്തുംബം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. ഷൊർണൂർ റോഡിലെ കൗസ്തുംബം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ചമയ പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ, ബിഷപ്പ്മാർ യോഹന്നാൻ യൂസഫ് എപ്പിസ്കോപ്പ, തൃശൂർ ജില്ലാ UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ മൻസൂർ ഖാൻ എഴുതിയ ദി തേർഡ് കർവ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ കൊച്ചി സെന്റ് തെരേസാസ് കോളേജിൽ നടന്നു. ഊർജ പ്രതിസന്ധി സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളായിരുന്നു സെമിനാറിന്റെ വിഷയം. ആമിർ ഖാൻ, ജൂഹി ചൗള എന്നീ വൻതാരങ്ങളെ ബോളിവുഡിന് സമ്മാനിച്ച സംവിധായകൻ മൻസൂർ ഖാൻ ഇപ്പോൾ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചല്ല, ഊർജം, ആവാസ വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ എന്നിവയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ. പീക്കോയിൽ പ്രതിസന്ധി എന്ന വിഷയത്തിലാണ് മൻസൂർ ഖാൻ സെന്റ് തെരേസാസ് കോളേജിൽ സംവദിച്ചത്. അസംസ്കൃത എണ്ണയുടെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഉൽപ്പാദനം അതിന്റെ പാരമ്യത്തിലെത്തുന്ന അവസ്ഥയാണ് പീക്കോയിൽ. ഈ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള എണ്ണ ഉൽപ്പാദനം കുറയും. കൃഷി, ഭക്ഷ്യോൽപാദനം, ഗതാഗതം, വൈദ്യരംഗം തുടങ്ങി എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. 2008 മുതൽ അനുഭവപ്പെടുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം ഇതിന്റെ പ്രത്യാഘാതമാണ്, മൻസൂർ ഖാൻ പറയുന്നു. സെമിനാർ അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഡോക്ടർ ലത, പ്രൊഫസർ എസ് സീതാരാമൻ, മിസ്റ്റർ SR നായർ, ഡോക്ടർ R ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന് വർണ്ണാഭമായ തുടക്കം. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഉച്ചയോടെ ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് കുടമാറ്റവും നടക്കും. വെടിക്കെട്ട് പുലർച്ചെ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. കയ്യേറ്റം ഒഴിപ്പിക്കൽ തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. പരവൂർ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് 3 കൂടി കസ്റ്റഡിയിൽ. ദുരന്തം നടന്ന് 1 പിന്നിട്ടിട്ടും നടുക്കം മാറാതെ പ്രദേശവാസികൾ. കുറ്റിങ്ങൽ ദേവീക്ഷേത്രം പൂജകൾക്കായി വീണ്ടും തുറന്നു. കൂത്തുപറമ്പ് മാനാന്തേരിയിൽ BJP CPIM സംഘർഷം. 4 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. അക്രമത്തിന് പിന്നിൽ BJP പ്രവർത്തകരെന്ന് ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.